കാണുമ്പോൾ വാഴ വെട്ടുക എന്ന് കേട്ടിട്ടില്ലേ? ഇതാണ് നമ്മളുടെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത്. കേരളം ഇപ്പോൾ മോൺസന്റെ പിറകിലാണ്. മോൺസിനെ ട്രോളിയും മോൺസിന്റെ കൂടെ ഫോട്ടോ എടുത്തവരുടെയും തേരി ചാനലുകളും കേരളത്തിലെ ജനങ്ങളും പോകുമ്പോൾ മൂട്ടിൽ മരമുറിയും സ്വർണ്ണക്കടത്ത് കേസുകളും കോവിഡ് വാക്സിൻ ക്രമക്കേടുമെല്ലാം ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കുകയാണ്. ഇത് പിണറായിക്ക് ഏറെ ഉപകാരമാണ്. കേരളം മോൺസന്റെ പുറകെ പോയ തക്കത്തിന് പിണറായി സർക്കാർ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് മൂട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്ത വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ സർക്കാർ തിരിച്ചെടുത്തിരിക്കുന്നത്. ജീവനക്കാരെ സർവീസിൽ തിരിച്ചെടുക്കുന്നത് തുടർ അന്വേഷണത്തെ ബാധിക്കില്ലെന്ന് ബോധ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ നടപടിയെന്നാണ് നോർത്ത് സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡി കെ വിനോദ് കുമാറിന്റെ ഉത്തരവിൽ പറയുന്നത്. ലക്കിടി ചെക്ക് പോസ്റ്റിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ വി എസ് വിനേഷ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ശ്രീജിത്ത് എന്നിവരെയാണ് തിരിച്ചെടുത്തിരിക്കുന്നത്. ചെക്ക് പോസ്റ്റിൽ വേണ്ടത്ര പരിശോധന നടത്താതെ ഇടി മരം കൊണ്ടുവന്ന ലോറി കടത്തിവിട്ടതിനാണ് ഇവരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നത്. ഇതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥനെ തിരൂരിലേക്ക് സ്ഥലം മാറ്റിയതോടെ അന്വേഷണം വഴിമുട്ടുകയും ചെയ്തിരുന്നു. കോടികളുടെ മരം കടത്തിയത് പിണറായി സർക്കാരിന്റെ അറിവോടെയാണെന്നുള്ള വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും കേസ് എങ്ങും എത്താതെ വഴിമുട്ടി നിൽക്കുകയാണ്. കേസിലെ പ്രതികൾക്ക് റിമാൻഡ് കാലാവധി 60 ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത പശ്ചാത്തലത്തിൽ ജാമ്യവും ലഭിച്ചിരുന്നു. താഴേക്കിടയിലുള്ള ജീവനക്കാരെ ബലിയാടാക്കി ഉന്നത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതായാണ് ആക്ഷേപം ഉയരുന്നത്. മരം ചെക്ക് പോസ്റ്റ് വഴി കടത്തുമ്പോൾ വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ലെന്നാരോപിച്ച് സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥരിലൊരാൾ സംഭവ ദിവസം അവധിയിലായിരുന്നുവെന്നാണ് ജീവനക്കാർ പറയുന്നത്. അവധിയിലായിരുന്ന ഉദ്യോഗസ്ഥന് നേരെ നടപടിയെടുക്കുക വഴി കേസ് ദുർബലപ്പെടുത്താനും ഉന്നതരെ സംരക്ഷിക്കാനുമാണ് ശ്രമിക്കുന്നതെന്നാണ് ആരോപണം ഉയരുന്നത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഒരു സസ്പെൻഷൻ ഓർഡർ ഇറക്കി പിന്നീട് അവരെ ഒട്ടും താമസിക്കാതെ തന്നെ തിരിച്ച് സർവീസിലെടുക്കുന്ന പതിവ് സർക്കാർ രീതി തന്നെയാണ് ഇവിടെയും പിണറായി വിജയൻ കാണിച്ചിരിക്കുന്നത്.